അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതു. അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ. അസ്സലാത്തു വസ്സലാമു അലാ റസൂലിഹിൽ അമീൻ വഅലാ ആലിഹി വസഹ്ബിഹി അജ്മാഈൻ വമൻ തബിഅഹും ബിഇഹ്സാനിൻ ഇലാ യൗമിദ്ദീൻ അമ്മാ ബഅദ്. പ്രിയമുള്ള സഹോദരി സഹോദരന്മാരെ, മനുഷ്യരിൽ വ്യത്യസ്തമായ സ്വഭാവങ്ങളുള്ള ആളുകളുണ്ട് എന്ന് നമ്മൾക്കെല്ലാവർക്കും അറിയാം. എല്ലാവരും ഇഷ്ടപ്പെടുന്നത് നല്ല സ്വഭാവമുള്ള, വിനയമുള്ള, നല്ല വ്യക്തിത്വമുള്ള ആളുകളെയാണ്. മറിച്ച് പരുക്കനായ സ്വഭാവവും വിനയമില്ലായ്മയും അഹങ്കാരവും എടുത്തുചാട്ടവുമെല്ലാം എല്ലാ ആളുകളും ഉള്ളുകൊണ്ട് അങ്ങനെയുള്ള ആളുകളെ വെറുക്കാറുണ്ട്. നാം ആലോചിച്ചിട്ടുണ്ടോ, നമ്മളുടെ പ്രവാചകൻ മുഹമ്മദ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ ജീവിതത്തിലെ ആ പ്രവാചക വിനയത്തെക്കുറിച്ച്, പ്രവാചകന്റെ സ്വഭാവത്തെക്കുറിച്ച്, ജനങ്ങളിൽ ഏറ്റവും ശ്രേഷ്ഠ സ്വഭാവക്കാരണം സമ്പൂർണതയോടെ സൃഷ്ടിക്കപ്പെട്ട ആളുമാണ് മുഹമ്മദ് റസൂലുള്ളാഹി സല്ലല്ലാഹു അലൈഹി വസല്ലമ. നമ്മളുടെ ഉമ്മയായ ആയിഷ ബീവി റളിയല്ലാഹു തആല അൻഹ പറഞ്ഞ ഒരു വചനം നമ്മൾക്കെല്ലാവർക്കും സുപരിചിതമാണ്. കാന ഖുലുഖുഹു അൽ ഖുർആൻ. പ്രവാചകന്റെ സ്വഭാവം തന്നെ ഖുർആനായിരുന്നു. ഖുർആനിന്റെ എല്ലാ നന്മകളും ആ സ്വഭാവത്തിൽ, ആ പെരുമാറ്റത്തിൽ, ആ വർത്തമാനങ്ങളിൽ നിറഞ്ഞു നിന്നു. അതുകൊണ്ട് തന്നെ എല്ലാ സൽസ്വഭാവങ്ങളുടെയും കേന്ദ്രമായിരുന്നു പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ. അതുമാത്രവുമല്ല, അള്ളാഹുവിന്റെ റസൂല് തന്റെ നിയോഗത്തെ സംബന്ധിച്ച് തന്നെ ഇപ്രകാരം പറഞ്ഞതായി നമ്മൾക്ക് കാണുവാൻ സാധിക്കും. ഇന്നമാ ബുഇത്തു ലിഉത്തമ്മിമ മകാരിമൽ അഖ്ലാഖ്. ഏറ്റവും ഉന്നതമായ, ആദരണീയമായ സ്വഭാവങ്ങളുടെ പൂർത്തീകരണത്തിന് വേണ്ടിയാണ് ഞാൻ നിയോഗിക്കപ്പെട്ടിട്ടുള്ളത്. പ്രവാചക നിയോഗം തന്നെ മനുഷ്യരെ സംസ്കരിക്കുക, ഏറ്റവും നല്ല സ്വഭാവത്തിന്റെ ഉടമകളാക്കി തീർക്കുക, പ്രപഞ്ചരക്ഷിതാവിന് വഴിപ്പെട്ടുകൊണ്ട് ജീവിതം നയിക്കുന്ന സച്ചരിതരാക്കുക, ഇതാണ് പ്രവാചക നിയോഗത്തിന്റെ ലക്ഷ്യം തന്നെ. ആ നിയോഗ ലക്ഷ്യങ്ങളിൽ പെട്ടതാണ് ഏറ്റവും നല്ല സ്വഭാവങ്ങളുടെ പൂർത്തീകരണത്തിന് പ്രവാചകൻ നിയോഗിക്കപ്പെട്ടു എന്നുള്ളത്. നമ്മിൽ പലരും പുകഴ്ത്തലുകളും മുഖസ്തുതികളും ഏറെ ഇഷ്ടപ്പെടുന്നവരാണ്. നാം ചെയ്ത പ്രവർത്തനങ്ങളുടെ പേരിൽ, ചെയ്യാത്തതിന്റെ പേരിൽ പോലും പുകഴ്ത്തലുകളും മുഖസ്തുതിയും ഇഷ്ടപ്പെടുന്ന ആളുകളാണ് നമ്മിൽ പലരും. എന്നാൽ അതിര് കവിഞ്ഞ ബഹുമാനം പോലും പ്രവാചകൻ ഇഷ്ടപ്പെട്ടിരുന്നില്ല. പുകഴ്ത്തലുകളോ മുഖസ്ഥിതിയോ ഒന്നും അള്ളാഹുവിന്റെ റസൂല് ഇഷ്ടപ്പെട്ടിരുന്നില്ല എന്ന് ആ പ്രവാചക ജീവിതം നോക്കിയാൽ നമ്മൾക്ക് കാണാൻ സാധിക്കും. മഹാനായ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ ആ വിനയത്തിന്റെയും താഴ്മയുടെയും ഒക്കെ ഉദാഹരണം മഹാനായ ഉമർ ബിൻ ഖത്താബ് റളിയല്ലാഹു തആല അൻഹു പറയുന്ന ഒരു സംഭവത്തിൽ നിന്ന് നമ്മൾക്ക് മനസ്സിലാക്കാൻ സാധിക്കും. അള്ളാഹുവിന്റെ റസൂല് ഒരിക്കൽ പറഞ്ഞത് ഇങ്ങനെയാണ്, ലാ തത്റൂനി കമാ അത്റത്തു നസ്വാറ ഈസ ബ്നു മറിയം ഇന്നമാ അന അബ്ദുൻ ഫഖൂലു അബ്ദുല്ലാഹി വ റസൂലു. ജനങ്ങളെ, മഹാനായ ഈസ നബി അലൈഹിസ്സലാം, ഈസ നബി അലൈഹിസ്സലാമിനെ അതിര് കവിഞ്ഞ് ഈസ നബി അലൈഹിസ്സലാമയുടെ അനുയായികൾ പുകഴ്ത്തിയത് പ്രകാരം എന്നെ നിങ്ങൾ ഒരിക്കലും പുകഴ്ത്തരുത്. ഞാൻ അള്ളാഹുവിന്റെ ഒരു അടിമ മാത്രമാണ്. അതുകൊണ്ട് നിങ്ങൾ എന്നെ കുറിച്ച് പറയേണ്ടത് ഫഖൂലു അബ്ദുല്ലാഹി വ റസൂലു, അള്ളാഹുവിന്റെ അടിമയും ദൂതരുമായവൻ. അതിനപ്പുറമുള്ള പുകഴ്ത്തലുകളൊന്നും നിങ്ങൾ എന്നെക്കുറിച്ച് നടത്തേണ്ടതില്ല എന്ന് ആദരവായ റസൂലുള്ളാഹി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പറഞ്ഞതായി മഹാനായ ഉമർ ബിൻ ഖത്താബ് റളിയല്ലാഹു തആല അൻഹു നിവേദനം ചെയ്യുന്ന ഒരു റിപ്പോർട്ടിൽ നമ്മൾക്ക് കാണാൻ സാധിക്കും. ഇത് റബീഉൽ അവ്വൽ മാസമാണല്ലോ. നമുക്കറിയാം പ്രവാചക സ്നേഹം, ആ പ്രവാചക സ്നേഹം എന്നുള്ളത് ഏതൊരു വിശ്വാസിയുടെയും വിശ്വാസ ജീവിതത്തിന്റെ ഭാഗം തന്നെയാണ്. പക്ഷേ ഇന്ന് പ്രവാചകൻ കാണിച്ചിട്ടില്ലാത്ത, പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളെ ജീവനേക്കാൾ ഉപരിയായ നിലയിൽ സ്നേഹിച്ച സ്വഹാബത്തിനും നമ്മളുടെ മുൻകടന്നുപോയ സച്ചരിതരായ ആളുകൾക്കൊന്നും ഒന്നും മനസ്സിലായിട്ടില്ലാത്ത ചില സ്നേഹപ്രകടനങ്ങളും അതുപോലെ തന്നെ പ്രവാചക പ്രകീർത്തനങ്ങളും ഒക്കെ സമൂഹത്തിൽ നടക്കുന്നുണ്ട്. യഥാർത്ഥത്തിൽ ഇതിനൊന്നും മതത്തിൽ ഒരു അടിത്തറയും ഇല്ല എന്ന് മാത്രമല്ല, പ്രവാചകൻ ഇതെല്ലാം ഇഷ്ടപ്പെടാത്ത കാര്യമായിരുന്നു, പ്രവാചകൻ ഇതെല്ലാം വെറുത്തിരുന്ന കാര്യമായിരുന്നു എന്ന് നമ്മൾക്ക് ആ ജീവിതം വായിച്ചാൽ മനസ്സിലാക്കാൻ സാധിക്കും. മഹാനായ അനസ് റളിയല്ലാഹു തആല അൻഹു പറയുകയാണ്,
ഒരിക്കൽ അള്ളാഹുവിന്റെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ സദസ്സിൽ ഞങ്ങൾ ഇരിക്കുകയാണ്. ഈ സന്ദർഭത്തിലാണ് അള്ളാഹുവിന്റെ ദൂതരെ, ഞങ്ങളിലെ ഉത്തമരും ഉത്തമന്റെ പുത്രനുമായവരെ, ഞങ്ങളുടെ നേതാവും നേതാവിന്റെ പുത്രനുമായവരെ എന്ന് ചില ആളുകൾ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളെ സംബോധന ചെയ്യുന്നത്. ആർക്കും പുളകം കൊള്ളുന്ന വർത്തമാനം, ഏതൊരു മനുഷ്യന്റെയും മനസ്സിൽ തട്ടുന്ന ചില വർത്തമാനങ്ങൾ, മുഖസ്തുതികൾ പ്രവാചകന് നേർക്ക് പറയുകയാണ്. ഈ സന്ദർഭത്തിൽ റസൂലുള്ളാഹി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ അവരോട് പറഞ്ഞത് ഇങ്ങനെയാണ്: ജനങ്ങളെ, നിങ്ങൾ നിങ്ങളുടെ സംസാരം മാത്രം സംസാരിക്കുക. പിശാജ് നിങ്ങളെ സ്വന്തം ഇച്ഛകളെ പിൻപറ്റുന്നവരാക്കാതിരിക്കട്ടെ. ഞാൻ അള്ളാഹുവിന്റെ അടിമയും അവന്റെ ദൂതനുമാണ്. അങ്ങനെയുള്ള മുഹമ്മദ് നബിയാണ് ഞാൻ. അള്ളാഹു എന്നെ പ്രതിഷ്ഠിച്ചിടത്തു നിന്ന് എന്നെ ഒരിക്കലും ഉയർത്താൻ വേണ്ടി നിങ്ങൾ ശ്രമിക്കരുത്. അള്ളാഹു എനിക്ക് തന്ന ഒരു സ്ഥാനമുണ്ട്, അതിനപ്പുറമുള്ള സ്ഥാനങ്ങൾ നിങ്ങളുടെ വാക്കുകളിലൂടെ, നിങ്ങളുടെ സ്വന്തം ചിന്തകളിലൂടെ പറയാനും പ്രചരിപ്പിക്കാനും നിങ്ങൾ ശ്രമിക്കരുത് എന്ന് റസൂലുള്ളാഹി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ അവരെ വിലക്കിയതായി ഹദീസിൽ കാണാൻ സാധിക്കും. ചില ആളുകൾ അതിര് കവിഞ്ഞ് പ്രവാചകനെ ആദരിക്കുകയും പ്രവാചകന് അദൃശ്യമായ കാര്യങ്ങൾ അറിയാമെന്ന് വിശ്വസിക്കുകയും മരണാനന്തരം പോലും പ്രവാചകനത് അറിഞ്ഞുകൊണ്ടിരിക്കുന്നു എന്ന് പറയുകയും ചെയ്യുകയും ചിന്തിക്കുകയും ഒക്കെ ചെയ്യുന്നുണ്ട്. അതുപോലെ തന്നെ നമ്മളുടെ ജീവിതത്തിലെ നന്മയും തിന്മയുമെല്ലാം പ്രവാചകന് ഉടമപ്പെടുത്താൻ കഴിയും, നമ്മളുടെ ആഗ്രഹങ്ങൾ പൂർത്തീകരിച്ച് തരാൻ കഴിയും, രോഗങ്ങൾ സുഖപ്പെടുത്താനാകും, ഇങ്ങനെയെല്ലാം വിശ്വസിക്കുന്ന ആളുകളെല്ലാം സമൂഹത്തിലുണ്ട്. എന്നാൽ നാം ഒരു കാര്യം തിരിച്ചറിയണം, ഇതെല്ലാം ലോകരക്ഷിതാവായ അള്ളാഹു ശക്തമായ നിലയിൽ നിഷേധിച്ചിട്ടുള്ള കാര്യമാണ്. പരിശുദ്ധ ഖുർആനിലെ സൂറത്തുൽ അഅ്റാഫ് എന്ന അധ്യായത്തിലെ 188-ാമത്തെ ആയത്തിൽ നമ്മൾക്ക് ഇങ്ങനെ കാണാം: ഖുല്ലാ അംലിഖു ലിനഫ്സി നഫ്അം വലാ ളറൻ ഇല്ലാ മാശാ അല്ലാഹ്. പറയുക നബിയെ, ഞാൻ എന്റെ സ്വന്തത്തിന് ഉപകാരമോ ഉപദ്രവമോ ഉടമപ്പെടുത്തുന്നില്ല. അള്ളാഹു ഉദ്ദേശിച്ചതൊഴികെ എനിക്ക് അദൃശ്യകാര്യം അറിയാമായിരുന്നെങ്കിൽ ഞാൻ എന്റെ ജീവിതത്തിൽ നന്മകൾ അധികരിപ്പിക്കുകയും എനിക്കൊരു ദോഷവും ബാധിക്കാതിരിക്കുകയും ചെയ്യുമായിരുന്നു. എന്റെ നിങ്ങൾ ചിന്തിക്കാത്തത് എന്ന് ഖുർആൻ ചോദിക്കുകയാണ്. സഹോദരങ്ങളെ, നാം അള്ളാഹുവും റസൂലും അള്ളാഹുവിന്റെ റസൂലിനെ പരിചയപ്പെടുത്തിയതുപോലെ സ്വീകരിക്കാനും ബഹുമാനിക്കാനും ആദരിക്കാനും ശീലിക്കുക. ആ സ്വഭാവ ഗുണങ്ങൾ നമ്മളുടെ ജീവിതത്തിൽ ഉൾക്കൊള്ളുകയും ചെയ്യുക. അള്ളാഹു അനുഗ്രഹിക്കട്ടെ. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാത്തുഹു.